Hello friends, ellavarkkum orikkal koodi ende YouTube channel-ilekku swagatham. Innu nammal parishodhikkan pogunnathu rendu thoonimel nilkkunna rajyam athava oru veedinte thattin mugalil ulkollikkan kazhiyunna rajyam. Aadyamaanu ende video kaanunnathengil channel subscribe cheyyuka, share cheyyuka, like cheyyuka. രണ്ട് തൂണിൽ കടലിൽ നിൽക്കുന്ന കുഞ്ഞൻ രാജ്യം, പ്രിൻസിപ്പാലിറ്റി ഓഫ് സീലാൻഡ്. എല്ലാവർക്കും കേൾക്കുമ്പോൾ കൗതുകം തോന്നും. രാജ്യത്തിലെ പ്രജകളോ 10-ൽ താഴെ മാത്രം. 550 ചതുരശ്ര മീറ്റർ മാത്രം നീളമുള്ളൂ. സംഭവം ചെറിയ രാജ്യമാണെങ്കിലും വളരെ വിശാലമായ ചരിത്രം പറയാനുണ്ട് സീലാൻഡിന്. മൈക്രോനേഷ്യൻ എന്ന വിഭാഗത്തിൽപ്പെട്ടതാണ് സീലാൻഡ് എന്ന കുഞ്ഞൻ രാജ്യം. സ്വകാര്യ വ്യക്തികൾ തന്നിഷ്ടത്തിനനുസരിച്ച് സ്വതന്ത്ര രാഷ്ട്രമായി പ്രഖ്യാപിച്ച പ്രദേശങ്ങളെയാണ് മൈക്രോനേഷ്യൻ എന്ന് വിളിക്കുന്നത്. ഇവയ്ക്ക് ഒരു തരത്തിലുള്ള അംഗീകാരവുമില്ല. അതായത് ഐക്യരാഷ്ട്രസഭയിലോ കോമൺവെൽത്ത് സംഘടനയിലോ അംഗത്വമില്ല. ഇംഗ്ലണ്ടിലെ സഫോക്കിൻ്റെ തീരത്ത് നിന്ന് ഏകദേശം 12 കിലോമീറ്റർ അകലെ വടക്കൻ കടലിൽ രണ്ട് പടുകൂട്ടം തൂണുകളിൽ എണ്ണഖനനത്തിനായി ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഒരു പ്ലാറ്റ്ഫോമിലാണ് സീലാൻഡ് എന്ന സൂക്ഷ്മരാജ്യം നിലകൊള്ളുന്നത്. റക്സ് ടവർ എന്നും ഫോർട്ട് റിക്സ് എന്നും വിളിക്കാറുണ്ട്. 1943 രണ്ടാം ലോകമഹായുദ്ധ സമയത്ത് ബ്രിട്ടീഷുകാർ നിർമ്മിച്ച കടൽ കാവൽ കോട്ടകളിലൊന്നാണ് റക്സ് ടവർ. ഗൈമോൺസെൽ ഡിസൈൻ ചെയ്തുകൊണ്ട് ഗൈമോൺസെൽ സീ ഫോർട്ട് എന്നും വിളിച്ചിരുന്നു. യുദ്ധാനന്തരം ഉപയോഗശൂന്യമായിരുന്നു ഈ ഏറുമാടം കണക്കെയുള്ള സ്ഥലം. 1965 ഫെബ്രുവരിയിൽ ആദ്യം കൈയടക്കിയത് അനധികൃതമായി റേഡിയോ സംപ്രേഷണം നടത്തിയിരുന്ന ജാക്ക് മൂറും മകൾ ജെയിനുമാണ്. പിന്നീട് 1967 മറ്റൊരു അനധികൃത റേഡിയോ സംപ്രേഷണം നടത്തിയിരുന്ന പാഡി റോയ് ബേറ്റ്സും കൂട്ടാളികളും ജാക്ക് മൂറിൽ നിന്ന് റക്സ് ടവർ പിടിച്ചെടുത്തു. പിന്നീട് കുടുംബവുമായി താമസിക്കുന്നു. പ്രിൻസസ് റോയ് ഒന്നാമൻ എന്ന പേര് പരിഷ്കരിച്ച ബേറ്റ്സ് റക്സിനെ ഒരു സ്വതന്ത്ര പ്രിൻസിപ്പാലിറ്റിയായി പ്രഖ്യാപിച്ചു. ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യമായും സ്വയം പ്രഖ്യാപിച്ചു. മൂക്കില്ല രാജ്യത്ത് മുറിമുക്കൻ രാജാവ് എന്ന് പറയുന്ന പോലെ. 1975 ഒരു ദേശീയ ഭരണഘടന എഴുതി ദേശീയ ചിഹ്നങ്ങൾ, ദേശീയ പതാക തുടങ്ങിയ സ്ഥാപിച്ചുകൊണ്ട് സീലാൻഡ് ഒരു ദേശീയ രാഷ്ട്രമായി പ്രഖ്യാപിക്കാൻ ശ്രമിച്ചു. പുത്രൻ മൈക്കിളിനെ റീജൻ മൈക്കിൾ എന്ന യുവരാജാവായും പ്രഖ്യാപിച്ചു. UKയും ജർമ്മനിയും യഥാർത്ഥത്തിൽ അംഗീകരിച്ചിട്ടുണ്ടെന്ന സീലാൻഡ് സർക്കാരിൻ്റെ അവകാശവാദം. പക്ഷേ ഒരു പരമാധികാര രാജ്യവും ഇതുവരെ സീലാൻഡിനെ ഔദ്യോഗികമായി അംഗീകരിക്കുന്നില്ല. 1994 പ്രാബല്യത്തിൽ വന്ന ഐക്യരാഷ്ട്രസഭയുടെ സമുദ്ര നിയമപ്രകാരം കൃത്രിമ ദ്വീപുകളെയും താൽക്കാലിക കോട്ടകളെയും രാജ്യമായി അംഗീകരിക്കുന്നില്ല. റക്സ് ടവർ ബ്രിട്ടന്റെ സമുദ്രാതിർത്തിക്ക് വെളിയിലായതുകൊണ്ട് ബ്രിട്ടന്റെ നിയമങ്ങൾ സീലാൻഡിന് ബാധകമല്ല എന്ന് ബേറ്റ്സ് പറഞ്ഞിരുന്നത്. ഒരിക്കൽ റക്സ് ടവർ പിടിച്ചെടുക്കാൻ ബ്രിട്ടൻ ഒരുങ്ങിയെങ്കിലും ദുരന്തങ്ങൾ ഒഴിവാക്കാൻ അന്നത്തെ പ്രധാനമന്ത്രി തടഞ്ഞുവന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1978 ജർമ്മൻ കോടതി സീലാൻഡിനെ രാജ്യമല്ലെന്ന് വിധിക്കുകയുണ്ടായി. 1990 അമേരിക്കയിലെ ഒരു കോടതിയും ഇതേ വിധി പുറപ്പെടുവിച്ചു. എന്നാൽ 2004 നവംബർ 25 ബ്രിട്ടനിലെ സണ്ടൻലൻ യൂണിവേഴ്സിറ്റി നടത്തിയ മൈക്രോനേഷ്യൻ കോൺഫറൻസിൽ മൈക്ക് ബേറ്റ്സ് സീലൻഡിനെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത് രാജാവാണെന്നും തൻ്റെ രാജ്യത്തെ അംഗീകരിക്കണമെന്നും ലോകരാജ്യങ്ങളോട് അപേക്ഷിച്ചിരുന്നു. 1969 സ്വന്തമായി തപാൽ സ്റ്റാമ്പ് പുറപ്പെടുവിച്ചിരുന്നു. റക്സ് ടവറിൽ നിന്ന് ബെൽജിയത്തിലേക്ക് തപാൽ കൊണ്ടുപോകാൻ പ്രത്യേകം ഹെലികോപ്റ്റർ സർവീസും ഏർപ്പെടുത്തി. അതിനായി പ്രത്യേക സർചാർജ് ഒന്നും കൂടാതെയാണ് സ്വീകരിച്ചെന്നു വന്നത് ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നു. 1972 ശേഷം സ്റ്റാമ്പുകൾ നിർമ്മിച്ചിട്ടില്ല.
പോസ്റ്റൽ യൂണിയനിൽ അംഗമല്ലാത്തതുകൊണ്ട് ബ്രിട്ടൻ മേൽവിലാസമാണ് ഉപയോഗിക്കുന്നത്. താഴെ കാണുന്ന മേൽവിലാസത്തിൽ നിങ്ങൾക്കും കത്തുകൾ അയക്കാം. മറുപടി ഉറപ്പ്. 1972 ശേഷം സ്റ്റാമ്പുകൾ നിർമ്മിച്ചിട്ടില്ല. 1972 സ്വന്തം നാണയമായ സീലാൻ ഡോളർ നാണയങ്ങളും നിർമ്മിച്ചു. പ്രത്യേക മൂല്യങ്ങളൊന്നുമില്ലാത്ത ഇവ നാണയശേഖരക്കാർ മാത്രമാണ് ഉപയോഗിക്കുന്നത്. അതിനോടൊപ്പം സീലൻ പാസ്പോർട്ടുകൾ ഇഷ്യൂ ചെയ്യാൻ തുടങ്ങി. 22 വർഷത്തിൽ ഏകദേശം 1.5 ലക്ഷത്തോളം പാസ്പോർട്ടുകൾ ഇഷ്യൂ ചെയ്തിട്ടുണ്ടെന്നാണ് കണക്ക്. ഏകദേശം $1,000 മാത്രമായിരുന്നു മൂല്യം. അതിനുശേഷം ഇൻ്റർനാഷണൽ മണി ലോണ്ടറിങ്ങിനും മയക്കം മരുന്ന് കള്ളക്കടത്തിനും ഉപയോഗിക്കുന്നതായി കണ്ടെത്തിയതിനെ തുടർന്ന് 1997 എല്ലാ പാസ്പോർട്ടുകളും റദ്ദാക്കുകയുണ്ടായത്. 2016 ശേഷവും സീലൻഡിൽ പാസ്പോർട്ടിനായുള്ള അപേക്ഷകൾ വരുന്നുണ്ടെന്നാണ് റിപ്പോർട്ട്. 2006 ജൂൺ 23 ഒരു വലിയ ദുരന്തം സീലാൻഡിലുണ്ടായി. ഇലക്ട്രിക്കൽ ഷോർട്ട് സർക്യൂട്ട് കാരണം തീപിടിക്കപ്പെട്ടു. റോയൽ റെസ്ക്യൂ ടീമിൻ്റെ ഹെലികോപ്റ്ററിൽ വന്നാണ് എല്ലാവരെയും രക്ഷപ്പെടുത്തിയത്. 2006 ഡിസംബറിൽ എല്ലാ തകരാറുകളും പരിഹരിച്ച് സീലാൻഡ് വീണ്ടും പ്രവർത്തനം ആരംഭിച്ചു. 2007 ദ പൈറേറ്റ്സ് ബേ എന്ന ഓൺലൈൻ ശൃംഖല സീലാൻഡ് വാങ്ങാൻ ശ്രമം നടത്തി. സ്പാനിഷ് റിയൽ എസ്റ്റേറ്റ് വഴിയാണ് ഈ ശ്രമം നടത്തിയത്. ഏകദേശം $906 മില്യൺ അന്ന് കിട്ടിയ വാഗ്ദാനം. സാങ്കേതികമായി ഒരു രാജ്യത്തിൻ്റെ ഭാഗമല്ലാത്തതുകൊണ്ട് ഒരു തരത്തിലുള്ള കോപ്പിറൈറ്റ്സ് ബാധകമില്ല എന്ന കാരണത്തിലാണ് പൈറസ് ബേയെ സീലാൻഡിൽ ആകർഷിച്ചത്. അത്രയും വലിയ സംഖ്യ കണ്ടെത്താൻ കഴിയാത്തതുകൊണ്ട് ആ ഡീൽ നടന്നില്ല. സീലാൻഡിൻ്റെ പ്രധാന വരുമാനം നാണയങ്ങളും തപാൽ സ്റ്റാമ്പുകളും വിതരണം ചെയ്തു. ഓഫ്ഷോർ ഇൻ്റർനെറ്റ് സൗകര്യം അഥവാ ഡാറ്റ ഹെവൻ സ്ഥാപിക്കുന്നതും ഉൾപ്പെടെയുള്ള നിരവധി വാണിജ്യ പ്രവർത്തനങ്ങളിൽ സീലാൻഡ് ഏർപ്പെട്ടിട്ടുണ്ട്. അതുകൂടാതെ സീലാൻഡ് ന്യൂസ് എന്ന ഓൺലൈൻ പത്രവും പ്രസിദ്ധീകരിച്ചിരുന്നു. സ്പോർട്സിലും സീലാൻഡ് ഒരു കൈനോക്കിയിട്ടുണ്ട്. ഒരു പ്രമുഖ അന്താരാഷ്ട്ര കായിക സംഘടനയും സീലാൻഡിനെ അംഗീകരിക്കുന്നില്ല. അതുമാത്രമല്ല, ഏതെങ്കിലും ടീം കായിക ഇനത്തിൽ പങ്കെടുക്കാനുള്ള ജനസംഖ്യയുമില്ല. എന്നിരുന്നാലും അവകാശവാദത്തിനും അഹങ്കാരത്തിനും ഒരു കുറവുമില്ല. ഒഫീഷ്യൽ നാഷണൽ അത്ലറ്റുകൾ ഉണ്ടെന്നാണ് സീലാൻഡ് അവകാശപ്പെടുന്നത്. കർളിംഗ് സ്പോർട്ട്, മിനി ഗോൾഫ്, ഫുട്ബോൾ, ഫെൻസിംഗ്, ടേബിൾ ഫുട്ബോൾ എന്നീ മത്സരയിനങ്ങളിൽ മറ്റു രാജ്യങ്ങളിലുള്ളവരെ ഉൾപ്പെടുത്തി സീലാൻഡിനെ പ്രതിനിധീകരിച്ച് മത്സരിക്കാറുണ്ട്. ഇതെല്ലാം കേട്ട് ഇനി ആർക്കെങ്കിലും സീലാൻഡ് സന്ദർശിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒരുപാട് കടമ്പകൾ കടക്കേണ്ടി വരും. പെട്ടെന്ന് സാധിക്കുന്ന ഒരു കാര്യമല്ല. താങ്ക്സ് ഫോർ വാച്ചിങ്. മറ്റൊരു വിശേഷവുമായി വരുന്നതുവരെ ഗുഡ് ബൈ.